യൂണിറ്റ് 5, കയ്യെത്തും ദൂരത്ത് ആകാശം. ഭാഗം 1. ചിത്രം നോക്കൂ. മുത്തശ്ശൻ കുട്ടിയോട് എന്താണ് പറയുന്നത്? ആകാശം നിറയെ കഥകളാണ്. എന്തുകൊണ്ടാവും മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞത്? ആകാശ കാഴ്ചകളെ പറ്റി ആളുകൾ ധാരാളം കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുമായിരുന്നു. ഈ കഥകളൊക്കെ ശരിയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കഥകൾക്കപ്പുറം പ്രാചീന കാലം മുതൽ തന്നെ ആകാശം മനുഷ്യർക്ക് അത്ഭുതമായിരുന്നു. ആകാശ കാഴ്ചകളെപ്പറ്റി ആളുകൾ ധാരാളം കഥകൾ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. തങ്ങൾക്കറിയാത്തതും വിശദീകരിക്കാനാവാത്തതുമായ കാര്യങ്ങളെപ്പറ്റി കഥകൾ ഉണ്ടാക്കുക മനുഷ്യ സ്വഭാവമാണ്. മനുഷ്യർക്ക് അറിയാത്തതും വിശദീകരണം നൽകാൻ കഴിയാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യരെന്തു ചെയ്യും? കഥകൾ ഉണ്ടാക്കും. അവയൊക്കെ വെറും കഥകൾ മാത്രമാണ്. തന്നിരിക്കുന്ന ഈ ചിത്രം നോക്കൂ. ആകാശത്ത് കാണുന്ന ഈ നക്ഷത്രക്കൂട്ടത്തിലെ ഓരോ നക്ഷത്രത്തെയും പരസ്പരം ബന്ധിപ്പിച്ചാൽ ഒരു പെൺകുട്ടിയുടെ രൂപം സങ്കൽപ്പിക്കാം. ഇതൊരു രാജകുമാരിയാണെന്നും അവരെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണെന്നുമുള്ള കഥ ഗ്രീക്കുകാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ആ നക്ഷത്രക്കൂട്ടത്തിലെ ഓരോ നക്ഷത്രത്തെയും പരസ്പരം ബന്ധിപ്പിച്ചാൽ ഒരു പെൺകുട്ടിയുടെ രൂപമായി നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. അതൊരു രാജകുമാരിയാണ്, അവരെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണെന്നുമുള്ള ഒരു കഥ ഗ്രീക്കുകാരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ആൻഡ്രോമിഡ എന്നായിരുന്നു ആ രാജകുമാരിയുടെ പേര്. ഇതേ പേരിലാണ് ഈ നക്ഷത്രക്കൂട്ടം ഇന്നും അറിയപ്പെടുന്നത്. എന്താണ് ആൻഡ്രോമിഡയുടെ കഥ? എത്യോപ്യയിലെ സെഫിയോസ് രാജാവിൻ്റെയും കാസിയോപ്പിയ രാജ്ഞിയുടെയും മകളായിരുന്നു ആൻഡ്രോമിഡ. അതിസുന്ദരിയായ ആൻഡ്രോമിഡ ദേവതകളേക്കാൾ സുന്ദരിയാണെന്ന് കാസിയോപ്പിയ അഹങ്കരിച്ചിരുന്നു. കാസിയോപ്പിയ ആരാണ്? രാജകുമാരിയുടെ അമ്മ. കാസിയോപ്പിയയുടെ അഹങ്കാരം തീർക്കാൻ പോസിഡോൺ ദേവൻ എത്യോപ്യയെ ആക്രമിക്കാനായി സീറ്റസ് എന്ന രാക്ഷസനെ അയച്ചു. രാജ്യത്തെ രക്ഷിക്കാനായി സെഫിയോസ് രാജാവ് മകളായ ആൻഡ്രോമിഡയെ ബലി നൽകാൻ തയ്യാറായി. ഇതിനായി കടൽ തീരത്തെ പാറയിൽ ആൻഡ്രോമിഡയെ കെട്ടിയിട്ടു. പിന്നീട് പെർസ്യൂസ് എന്ന വീരൻ സീറ്റസിനെ വധിക്കുകയും ആൻഡ്രോമിഡയെ രക്ഷിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതാണ് ആൻഡ്രോമിഡയുടെ കഥ. പുരാണങ്ങളിലെയും ഐതിഹ്യങ്ങളിലെയും കഥാപാത്രങ്ങളുമായി ആകാശ ചിത്രങ്ങളെ സാമ്യപ്പെടുത്താനാണ് പണ്ടുകാലത്ത് ആളുകൾ ശ്രമിച്ചിരുന്നത്. അങ്ങനെ ഉരുത്തിരിഞ്ഞൊരു കഥയാണ് ഈ ആൻഡ്രോമിഡയുടെയും കഥ. ആൻഡ്രോമിഡയുടെ കഥയോട് സമാനമായ കഥകൾ ഇന്ത്യൻ, ചൈനീസ്, അറബ് സംസ്കാരങ്ങളിലും ഉണ്ട്. എന്നാൽ കഥകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിച്ച ആളുകളും അന്നുണ്ടായിരുന്നു. അവരാണ് ജ്യോതിശാസ്ത്രജ്ഞർ. ആകാശത്തിലെ നക്ഷത്രക്കൂട്ടങ്ങളെ തമ്മിൽ ചേർത്ത് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിത്രത്തെ മുൻനിർത്തി ആണ് ആളുകൾ പണ്ട് കഥകൾ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഈ കഥകൾക്കപ്പുറം യാഥാർത്ഥ്യമെന്തെന്ന് അന്വേഷിച്ച ആളുകളും അന്ന് ഉണ്ടായിരുന്നു. അവരാണ് ആര്? ജ്യോതിശാസ്ത്രജ്ഞർ. ഗലീലിയോയും കോപ്പർനിക്കസും ന്യൂട്ടനുമൊക്കെ അവരിൽ ചിലരാണ്. ഇന്ത്യയിൽ ആര്യഭടൻ, ഭാസ്കരാചാര്യൻ തുടങ്ങിയ ജ്യോതിശാസ്ത്രജ്ഞർ ഉണ്ടായിരുന്നു. നിരവധി ജ്യോതിശാസ്ത്രജ്ഞരുടെ ശ്രമഫലമായാണ് ആകാശവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഐതിഹ്യങ്ങളുടെ യാഥാർത്ഥ്യം അന്വേഷിച്ച് കണ്ടെത്തിയത്. കൂട്ടുകാരെ, ആകാശക്കാഴ്ച നിങ്ങൾക്കും വിസ്മയമായി തോന്നിയിട്ടില്ലേ? ആകാശ നിരീക്ഷണം. തന്നിരിക്കുന്ന ചിത്രത്തിലുള്ള കുത്തുകൾക്കിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രൂപം കാണാൻ പറ്റുന്നുണ്ടോ? കുത്തുകൾ യോജിപ്പിച്ച് ആ രൂപം വരച്ചു നോക്കൂ. എല്ലാവർക്കും ഒരേ രൂപമാണോ കിട്ടിയത്? ഇതുപോലെ ആകാശത്ത് അടുത്തടുത്ത് കാണുന്ന നക്ഷത്രങ്ങളെ ചേർത്ത് പല രൂപങ്ങൾ നിങ്ങൾക്ക് സങ്കല്പിക്കാമല്ലോ.
അങ്ങനെയാണ് ആകാശത്തെ നക്ഷത്രങ്ങളെ പറ്റി പല കഥകളുണ്ടായത്. പണ്ട് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചവർ അടുത്തടുത്തുള്ള നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ചില രൂപങ്ങൾ സങ്കല്പിച്ചതും അതത് പ്രദേശത്തെ ഐതിഹ്യങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയതും നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു. എന്തിനായിരുന്നു അവർ നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് രൂപങ്ങൾ സങ്കല്പിച്ചത്? നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു. നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം അവർ നിരീക്ഷിച്ചു മനസ്സിലാക്കി. വരൾച്ച, മഴ, നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന കാലം എന്നിവ നക്ഷത്രങ്ങളുടെ സ്ഥാനവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയിരുന്ന കർഷകർ ഈ വിവരങ്ങൾ കൃഷിക്കായി ഉപയോഗപ്പെടുത്തി. കൂടാതെ സഞ്ചാരികൾക്ക് ദിക്ക് മനസ്സിലാക്കാനും നക്ഷത്രങ്ങളുടെ സ്ഥാനം സഹായിച്ചു. പ്രാചീന കാലത്ത് നക്ഷത്ര നിരീക്ഷണം നടത്താനുള്ള കാരണം എന്താണ്? അതിൻ്റെ ആവശ്യകത എന്തായിരുന്നു? ദിക്കറിയാൻ, കാലാവസ്ഥ പ്രവചനത്തിന്, സഞ്ചാരത്തിന്, ആഘോഷങ്ങൾക്ക്, കാർഷിക പ്രവർത്തനങ്ങൾക്ക്, ഇവയ്ക്കൊക്കെ വേണ്ടിയായിരുന്നു പ്രാചീന കാലത്ത് നക്ഷത്ര നിരീക്ഷണം നടത്തിയിരുന്നത്. ആകാശത്തെ നക്ഷത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത്. എന്താണ് ആകാശം? എവിടെയാണ് ആകാശം തുടങ്ങുന്നത്? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എന്തെല്ലാമാണ് ആകാശത്ത് കാണുന്നത്? പറയൂ കൂട്ടുകാരെ, ചിത്രം നോക്കൂ. ഞങ്ങൾ ആകാശത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്, പക്ഷേ ഭൂമിയുടെ അന്തരീക്ഷത്തിനകത്താണ്. ഞങ്ങൾ ആകാശത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്, പക്ഷേ ഭൂമിയുടെ അന്തരീക്ഷത്തിനകത്താണ്. മരങ്ങൾ വളർന്നു നിൽക്കുന്നതും പക്ഷികളും വിമാനങ്ങളും പറക്കുന്നതും മേഘങ്ങൾ ഒഴുകി നീങ്ങുന്നതുമെല്ലാം ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെയുള്ളത് ബഹിരാകാശത്താണ്. ആകാശവും ബഹിരാകാശവും ഉണ്ടല്ലേ. ഭൂമിയുടെ അന്തരീക്ഷത്തിനാണ് ആകാശമെന്ന് നമ്മൾ പറയുന്നത്. മരങ്ങൾ വളർന്നു നിൽക്കുന്നത്, പക്ഷികളും വിമാനങ്ങളും പറക്കുന്നത്, മേഘങ്ങൾ ഒഴുകി നീങ്ങുന്നതെല്ലാം ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ്. ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഉള്ളത് ബഹിരാകാശത്തുമാണ്. എന്താണ് ബഹിരാകാശം? ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. എന്താണ് ബഹിരാകാശത്തിൻ്റെ പ്രത്യേകത? വായുരഹിതമാണ്, വായുവില്ല. എവിടെയാണ് ബഹിരാകാശം? ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള സ്ഥലമാണ്, വായുരഹിതമായ സ്ഥലം. അതാണ് ബഹിരാകാശം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ആകാശഗോളങ്ങളും ഒരേ പ്രതലത്തിലാണെന്ന് നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല. ചിത്രം നോക്കൂ. ആൽഫ സെൻറ്റോറി എ 1,600,000 ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലുപ്പം, ഭൂമിയിൽ നിന്ന് 4,000,000,000,000 കിലോമീറ്റർ അകലെ. എന്താണ് ആൽഫ സെൻറ്റോറി എ എന്ന നക്ഷത്രം? സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ദൃശ്യമായതുമായ നക്ഷത്രമാണ് ആൽഫ സെൻറ്റോറി എ. 1,600,000 ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലുപ്പം. ഒരു ഭൂമിയല്ല, ആ ഭൂമിയുടെ വലുപ്പത്തിൻ്റെ 1,600,000 മടങ്ങ്. അത്രയും ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലുപ്പമാണ് ആൽഫ സെൻറ്റോറിക്കുള്ളത്. ഭൂമിയിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ്? 4,000,000,000,000 കിലോമീറ്റർ അകലെയാണ്. ഇനി സൂര്യനോ? 1,300,000 ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലുപ്പം, ഭൂമിയുടെ വലുപ്പത്തിൻ്റെ 1,300,000 മടങ്ങ്. 1,300,000 ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലുപ്പമാണ് സൂര്യനുള്ളത്. ഭൂമിയിൽ നിന്ന് സൂര്യൻ എത്ര കോടി കിലോമീറ്റർ അകലെയാണ്? 15 കോടി കിലോമീറ്റർ അകലെയാണ്. ആൽഫ സെൻറ്റോറിയോ 40,000,000,000,000 കിലോമീറ്റർ ദൂരെയാണ്. സൂര്യനോ 15 കോടി കിലോമീറ്റർ ദൂരെയാണ്. ഭൂമിയുടെ വലുപ്പമോ നോക്കൂ. 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലുപ്പമേ ഭൂമിക്കുള്ളൂ. 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലുപ്പമാണ് ഭൂമിയുടേത്. ചന്ദ്രനോ? ഭൂമിയിൽ നിന്ന്
3.84 ലക്ഷം കിലോമീറ്റർ അകലെ. ചന്ദ്രൻ എത്ര അകലെയാണ് ഭൂമിയുടെ? 3.84 ലക്ഷം കിലോമീറ്റർ അകലെ. ഇപ്പൊ നോക്കൂ, ഭൂമി, ചന്ദ്രൻ, ആൽഫ സെൻറ്ററി, സൂര്യൻ ഇവയൊക്കെ ഒരേ പ്രതലത്തിലാണോ ഉള്ളത്? അല്ല. 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ. ചന്ദ്രനാണെങ്കിലോ 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഭൂമിയിൽ നിന്ന്. ആൽഫ സെൻറ്ററിയോ 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ്. ഇവയെല്ലാം ഭൂമിയിൽ നിന്ന് ഒരേ അകലത്തിലാണോ ഉള്ളത്? അല്ല. അകലം കൂടുന്തോറും ഒരു വസ്തുവിനെ നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുക? ചെറുതായിട്ടാണല്ലേ കാണുന്നത്. അതെ, ആൽഫ സെൻറ്ററി എന്ന നക്ഷത്രം 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ്. അതിനെ നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുന്നത്? വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. സൂര്യനാണെങ്കിലോ 15 കോടി കിലോമീറ്റർ അകലെയാണ്. നക്ഷത്രത്തേക്കാൾ വലുതായിട്ടല്ലേ നമുക്ക് സൂര്യനെ കാണുന്നത്? അതെ, അകലം കൂടുന്തോറും ഒരു വസ്തു ചെറുതായാണ് നമുക്ക് കാണുന്നത്. ഇവിടെ നോക്കൂ, ആൽഫ സെഞ്ചുറിക്ക് 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലുപ്പമാണുള്ളത്. 16 ലക്ഷം ഭൂമിയെ. സൂര്യനാണെങ്കിലോ 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമേ ഉള്ളൂ. ഇവയിൽ വലുതേതാണ്? ആൽഫ സെൻറ്ററിയാണ്. പക്ഷെ നമ്മൾ വലുതായി കാണുന്നത് സൂര്യനെയാണ്. കാരണം എന്താണ്? ആൽഫ സെൻറ്ററി ഭൂമിയിൽ നിന്ന് സൂര്യനേക്കാൾ കൂടുതൽ അകലത്തിലാണ്. അകലം കൂടുന്തോറും ഒരു വസ്തുവിനെ നമുക്ക് ചെറുതായാണ് കാണുന്നത്. ഇനി നമുക്ക് ചില നക്ഷത്രഗണങ്ങളെ പരിചയപ്പെടാം. വേട്ടക്കാരൻ. ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ. ചിത്രം നോക്കൂ, വേട്ടക്കാരൻ്റെ ചിത്രം കണ്ടില്ലേ? ഏത് മാസത്തിലാണ് കാണുന്നത്? ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിലാണ് വേട്ടക്കാരനെ കാണുന്നത്. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരൻ്റെ രൂപം നമുക്ക് സങ്കല്പിക്കാനാവും. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിൻ്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിൻ്റെ പേരെന്താണ്? ഓറിയോൺ. അടുത്തത് നോക്കൂ, സപ്തർഷികൾ. എത്ര നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് സപ്തർഷികൾ? 7 നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് സപ്തർഷികൾ. ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണ് സപ്തർഷികൾ. ഏത് മാസത്തിലാണ്? ഏപ്രിൽ. ദിക്കേതാണ്? വടക്ക്. 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാലാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന പേര് വന്നത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട്. വലിയ തവിയുടെ രൂപമായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതിനെ സങ്കല്പിക്കുന്നത്. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. ഏത് നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായാണ് കാണപ്പെടുന്നത്? അർസ മേജർ. ഇതുപോലെ കൂടുതൽ നക്ഷത്രഗണങ്ങളുടെ വിവരങ്ങൾ കണ്ടെത്തി നിങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ വരച്ചു ചേർക്കണം. എന്താണ് നക്ഷത്രഗണങ്ങൾ? നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ച് അവയെ ആകൃതികളായി സങ്കല്പിക്കുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് നക്ഷത്രഗണങ്ങളെന്ന് പറയുന്നത്. ഇനി ചിത്രം നോക്കൂ, സ്കൂളിലെ നക്ഷത്ര നിരീക്ഷണ ക്യാമ്പ്, അതാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. നക്ഷത്ര നിരീക്ഷണത്തിന് എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തണം എന്നറിയാമോ? വ്യക്തമായി ആകാശം കാണുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം. മേഘാവൃതമായ അന്തരീക്ഷമുള്ള ദിവസം ഒഴിവാക്കണം. പിന്നെന്താണ്? അമിതമായി പ്രകാശമുണ്ടായാലും നക്ഷത്ര നിരീക്ഷണം പ്രയാസമാകും. അതുകൊണ്ട് കറുത്ത വാവോ അതിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളോ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. മേഘാവൃതമായ അന്തരീക്ഷമുള്ള ദിവസം ഒഴിവാക്കണം. വ്യക്തമായി ആകാശം കാണുന്ന സ്ഥലം തിരഞ്ഞെടുക്കണം. കറുത്ത വാവോ അതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളോ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. കൂടുതൽ പ്രകാശമുള്ള പ്രദേശം തിരഞ്ഞെടുക്കുകയും അരുത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നക്ഷത്ര നിരീക്ഷണത്തിന് നടത്തേണ്ടത്.
ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളും ഉണ്ട്. കെ-സ്റ്റാർ, സ്റ്റെല്ലേറിയം എന്നിവയാണ് അവയുടെ പേര്. ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളുടെ പേരെന്താണ്? കെ-സ്റ്റാർ, സ്റ്റെല്ലേറിയം. ആകാശം എന്താണെന്നും ബഹിരാകാശം എന്താണെന്നും ഇപ്പോൾ കൂട്ടുകാർക്കറിയാം. ആകാശത്ത് എന്തൊക്കെയാണ് കാണുന്നത്? ആകാശം എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുടെ അന്തരീക്ഷത്തെയാണ് അല്ലേ ആകാശം എന്ന് പറയുന്നത്. ബഹിരാകാശം എന്ന് പറയുന്നതോ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. ഇനി ബഹിരാകാശ നിലയം. എന്താണ് ബഹിരാകാശ നിലയം? എന്തിനാണ് ബഹിരാകാശ നിലയം? ഭൂമിയിൽ നിന്നാണല്ലോ നാം ബഹിരാകാശത്തുള്ള നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നത്. ബഹിരാകാശത്തു നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനും സൗകര്യമൊരുക്കിയാലോ? അതിനായി ബഹിരാകാശത്തൊരുക്കിയ പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം. ബഹിരാകാശം എന്ന് പറയുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. ബഹിരാകാശത്തുള്ള നക്ഷത്രങ്ങളെ നമ്മൾ ഭൂമിയിൽ നിന്നാണ് നിരീക്ഷിക്കുന്നത്. എന്നാൽ ബഹിരാകാശത്തു നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ബഹിരാകാശ നിലയം തയ്യാറാക്കുന്നത്. എന്തിനാണ് ബഹിരാകാശ നിലയങ്ങൾ? ബഹിരാകാശത്തു നിന്ന് തന്നെ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നതിനാണ് ബഹിരാകാശ നിലയങ്ങൾ. ബഹിരാകാശ നിലയത്തിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ചിത്രം നോക്കൂ. അമേരിക്ക, റഷ്യ, ജപ്പാൻ, യൂറോപ്പ്, കാനഡ എന്നീ 5 രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥാപിച്ചത്. എന്തിനാണ് ബഹിരാകാശ നിലയം? ജ്യോതിശാസ്ത്രം, കാലാവസ്ഥാ ശാസ്ത്രം, ഭൗതിക ശാസ്ത്രം തുടങ്ങി വിവിധ ശാസ്ത്ര മേഖലകളിൽ ശാസ്ത്രീയ ഗവേഷണം നടത്തുന്നതിനാണ് ബഹിരാകാശ നിലയങ്ങൾ സ്ഥാപിക്കുന്നത്. പരീക്ഷണങ്ങൾക്കും മറ്റുമായി ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും നേരിടേണ്ടി വരിക? ചിത്രം നോക്കൂ. പരീക്ഷണങ്ങൾക്കും മറ്റുമായി ബഹിരാകാശ നിലയത്തിൽ താമസിക്കുന്നവരുടെ ചിത്രം. അവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും നേരിടേണ്ടി വരിക? ബഹിരാകാശത്ത് വായുവുണ്ടോ? ഇല്ല. വായുവില്ല, ജലമില്ല, ശബ്ദമില്ല, പിന്നെ എന്തൊക്കെയാണ്? ഭാരം അനുഭവപ്പെടില്ല, ഗുരുത്വാകർഷണമില്ല, ഇവയൊന്നും ബഹിരാകാശത്ത് ഇല്ല. ബഹിരാകാശം എല്ലാം കൊണ്ടും മനുഷ്യന് വെല്ലുവിളികൾ നിറഞ്ഞതാണ്. അവിടെ ഗുരുത്വാകർഷണ ബലമില്ല, അത് ശാരീരികമായിട്ടുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇത്തരം ബുദ്ധിമുട്ടുകൾ കാരണം മനുഷ്യൻ്റെ ബഹിരാകാശ യാത്ര ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്കും ചന്ദ്രനിലേക്കുമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥാപിച്ചിട്ടുള്ളത് ഭൂമിയിൽ നിന്ന് 420 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂമിയിൽ നിന്ന് ഏകദേശം 420 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ഇത് ഒരു ദിവസത്തിൽ 16 തവണയാണ് ഭൂമിയെ ചുറ്റുന്നത്. ബഹിരാകാശവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇന്ന് വലിയ തോതിൽ പുരോഗമിച്ചിരിക്കുകയാണ്. ഈ അന്വേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കുമെല്ലാം തുടക്കമിട്ടത് ആകാശ നിരീക്ഷണമാണ്. പ്രാചീനകാലം മുതൽക്കേ മനുഷ്യൻ ആകാശ നിരീക്ഷണം നടത്തിയിരുന്നു. ചന്ദ്രൻ. രാത്രികാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതായും കാണുന്നത് ആരെയാണ്? ചന്ദ്രനെയാണല്ലേ. എന്തായിരിക്കാം കാരണം? ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നതാണോ? അല്ല, സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശമായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ചന്ദ്രന് നക്ഷത്രങ്ങളെക്കാൾ വലിപ്പമുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് നമുക്ക് ചന്ദ്രനെ വലുതായി കാണുന്നത്? അകലം കൂടുന്തോറും ഒരു വസ്തു ചെറുതായി കാണപ്പെടുന്നു എന്ന് നമുക്ക് അറിയാം. ചന്ദ്രനേക്കാൾ അനേകം മടങ്ങ് അകലെയാണ് നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് നക്ഷത്രങ്ങളെ വളരെ ചെറുതായി നമുക്ക് കാണുന്നത്. ചന്ദ്രൻ ഭൂമിയുടെ
ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ്. അതുകൊണ്ടാണ് ചന്ദ്രനെ നമുക്ക് വലുതായി കാണുന്നത്. ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് പ്രകാശം ഉണ്ടാവുന്നത്? സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത്. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നുണ്ട്. ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് ഉപഗ്രഹങ്ങൾ. ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. അപ്പോൾ ഭൂമിയുടെ ഉപഗ്രഹമാണ് ആര്? ചന്ദ്രൻ. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രന്റെ പ്രകാശമായിട്ട് നമ്മൾ കാണുന്നത്. ചന്ദ്രന്റെ മറ്റു പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ചന്ദ്രന് ഗോളാകൃതിയാണ് അല്ലേ? അതെ. പിന്നെയോ? സ്വയം പ്രകാശിക്കുന്നില്ല, ഭൂമിയെ ചുറ്റുന്നു. ഭൂമിയെ ചുറ്റുന്നതിന് പറയുന്ന പേരാണ് പരിക്രമണം. എന്താണ് പരിക്രമണം? ഭൂമിയെ ചുറ്റുന്നു, പരിക്രമണം. സ്വയം തിരിയുന്നുമുണ്ട്. ഭൂമിയെ ചുറ്റുന്നതോടൊപ്പം ചന്ദ്രൻ സ്വയം തിരിയുന്നു. സ്വയം തിരിയുന്നതിനെ പറയുന്ന പേരാണ് ഭ്രമണം. അപ്പോൾ പരിക്രമണം ചെയ്യുന്നുണ്ട്, ഭ്രമണവും ചെയ്യുന്നുണ്ട്. ഭൂമിയെ ചുറ്റുന്നത് പരിക്രമണം, സ്വയം തിരിയുന്നത് ഭ്രമണം. പിന്നെ ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഉപഗ്രഹങ്ങൾ രണ്ടു തരത്തിലുണ്ട്. ഒന്ന് പ്രകൃതിദത്ത ഉപഗ്രഹം, മറ്റേതോ മനുഷ്യനിർമ്മിതം. ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. പ്രകാശിക്കുന്ന ഏതെല്ലാം വസ്തുക്കളാണ് ആകാശത്തുള്ളത്? നക്ഷത്രങ്ങളാണല്ലേ പ്രകാശിക്കുന്നത്. അതെ. സൂര്യന് പ്രകാശമില്ലേ? ഉണ്ട്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുണ്ട്. അപ്പൊ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നുണ്ട്. ആകാശത്തിലുള്ള പ്രകാശിക്കുന്ന വസ്തുക്കളാണ് നക്ഷത്രങ്ങൾ. സൂര്യനും ഒരു നക്ഷത്രമാണ്. എന്താണ് സൂര്യന്റെ പ്രത്യേകത? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണെന്ത്? സൂര്യൻ. സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ട്. പല നക്ഷത്രങ്ങൾക്കും എന്തുണ്ട്? അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുണ്ട്. സൂര്യനെ ചുറ്റുന്ന ഗ്രഹമാണല്ലേ ഭൂമി. അതെ. ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹമാണ് ചന്ദ്രൻ. നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും എങ്ങനെ നമുക്ക് വേർതിരിച്ചറിയാം? ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം എന്താണ്? ആകാശഗോളങ്ങളാണല്ലേ. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. അപ്പോൾ നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. നക്ഷത്രങ്ങളാണെങ്കിൽ അവ സ്വയം പ്രകാശിക്കുന്നു. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമോ? സ്വയം പ്രകാശിക്കുന്നില്ല. പിന്നെ എന്താണ് ചെയ്യുന്നത്? അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് അത് നമുക്ക് പ്രകാശമായി തോന്നുന്നത്. ഉദാഹരണത്തിന് സൂര്യനിൽ നിന്നുള്ള പ്രകാശം, സൂര്യൻ എന്ന നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രനിൽ തട്ടി അത് പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ചന്ദ്രൻ പ്രകാശിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നക്ഷത്രങ്ങളാണെങ്കിൽ അവ സ്വയം പ്രകാശിക്കുന്നു, ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. പിന്നെ എന്താണ്? ആകാശം നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങൾ നമുക്ക് മിന്നുന്നതായിട്ട് തോന്നും, ഗ്രഹങ്ങളോ മിന്നാതെ പ്രകാശിക്കുന്നതായി തോന്നും. ആകാശം നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നു, ഗ്രഹങ്ങളും ഉപഗ്രഹമാണെങ്കിലോ മിന്നാതെ പ്രകാശിക്കുന്നതായി തോന്നുന്നു. അത് യഥാർത്ഥത്തിൽ പ്രകാശിക്കുന്നതല്ല. പിന്നെ എന്താണ്? പ്രകാശത്തിന്റെ പ്രതിഫലനമാണ്. അതുകൊണ്ടാണ് ഗ്രഹങ്ങളെ നമുക്ക്, ഉപഗ്രഹങ്ങളെയൊക്കെ നമുക്ക് മിന്നാതെ അവ പ്രകാശിക്കുന്നതായി തോന്നുന്നത്. നക്ഷത്രവും ഗ്രഹവും ഉപഗ്രഹവും തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങൾ നമുക്ക് എഴുതി നോക്കാം. നക്ഷത്രം എന്ന് പറയുന്നത് പ്രകൃതിയാലുള്ളതാണ്. ഗ്രഹമോ പ്രകൃതിയാലുള്ളതാണ്. ഉപഗ്രഹമോ പ്രകൃതിയാലുള്ളതും മനുഷ്യനിർമ്മിതവുമുണ്ട്. നക്ഷത്രം സ്വയം പ്രകാശിക്കുന്നു, ഗ്രഹമോ സ്വയം പ്രകാശിക്കുന്നില്ല, ഉപഗ്രഹവും സ്വയം പ്രകാശിക്കുന്നില്ല. നക്ഷത്രം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നുന്നു. ഗ്രഹവും ഉപഗ്രഹവും ഒക്കെയോ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മിന്നാതെ കാണുന്നു. ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.